നമസ്കാരം, ഫ്രീ ടൈം ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ജസ്റ്റ് ഇപ്പോൾ എൽ ക്ലാസിക്കോടെ ലൈവ് സ്ട്രീമിംഗ് കഴിഞ്ഞ് വന്നേ ഉള്ളൂ. വാച്ച് ലോങ് ഉണ്ടായിരുന്നു ഈ ചാനലിൽ, അതിന് ഇനിയും വാച്ച് ലോങ്സ് ഈ ചാനലിൽ ഉണ്ടാവും. എല്ലാവരും ഈ വീഡിയോ കാണുന്ന എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യുക, ആൻഡ് ഇനിയും തുടർന്ന് ഉള്ള വീഡിയോസിലും കണ്ടൻസിലും എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുക. നമുക്ക് ചാനല് ഒരുപാട് ഐഡിയാസ് ഉണ്ട്, ഇനിയും ചാനലിലൂടെ ഒരുപാട് പുതിയ പുതിയ കണ്ടൻസ് കൊണ്ടുവരാനുണ്ട്. സോ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ആൻഡ് മൂവിങ് ഓൺ ടു ദി മാച്ച്, ബാഴ്സലോണ വേഴ്സസ് റയൽ മാഡ്രിഡ്. നമുക്കറിയാം സീസൺ തുടങ്ങിയിട്ടില്ല, ഫ്രണ്ട്ലി മാച്ചാണ്. പക്ഷേ റിയലി ഇത് എൽ ക്ലാസിക്കോ വരുമ്പോൾ ഫ്രണ്ട്ലി എന്ന് പറയാൻ പറ്റുമോ? കാരണം മാച്ച് കണ്ട ഞങ്ങൾക്കും ആർക്കും സംശയം ഉണ്ടാകത്തില്ല ഇതൊരു ഫ്രണ്ട്ലി അല്ലായിരുന്നു. കാരണം നല്ല വീറും വാശിയിലാണ് രണ്ടുപേരും കളിച്ചത്. ആൻഡ് എല്ലാ എൽ ക്ലാസിക്കോയിലും പോലെ തന്നെ അതിൻ്റെ തുണ്ടും തള്ളും ഇടയ്ക്ക് ഒരു അടിയൊക്കെ വന്നതായിരുന്നു ഫസ്റ്റ് ഹാഫിൻ്റെ ഒരു തീരാറായ സമയമൊക്കെ ആയപ്പോഴേക്കും. പ്രത്യേകിച്ച് ന്യൂ ട്രാൻസ്ഫർ, അതായത് ന്യൂ കമറായ റൂഡിഗറും അറോഹോയും തമ്മിലൊക്കെ ഒരു ഒന്നും തള്ളും ഉണ്ടായിരുന്നു. സോ ആ ഒരു സ്പിരിറ്റ് എൽ ക്ലാസിക്കോ വന്നപ്പോഴേക്കും പുതിയ പ്ലെയറാണോ പഴയ പ്ലെയറാണോന്നും ഇല്ല, എല്ലാവർക്കും ആ ഒരു സ്പിരിറ്റ് കയറിയിട്ടുണ്ട്. ആൻഡ് റഫീനിയയുടെ ഡെബ്യൂ ഗോളിലാണ് ബാഴ്സലോണ ഇന്ന് ജയിച്ചത്. ആ ഒരു ഏക ഗോളാണ് രണ്ട് ടീമുകളെ ഇന്ന് സെപ്പറേറ്റ് ചെയ്തത്. ആൻഡ് മൂവിങ് ഓൺ ടു ദ മാച്ച്, നമുക്ക് റിവ്യൂസ് നോക്കാം. സ്റ്റാറ്റ്സ് നോക്കാനാണെങ്കിൽ ബാഴ്സലോണയ്ക്കാണ് ഏറ്റവും കൂടുതൽ ഷോട്ട്സ് ഉള്ളത്. ബാഴ്സലോണ റയൽ മാഡ്രിഡ് വെറും 9 ഷോട്ടുകളാണ് നേടിയെങ്കിൽ ബാഴ്സലോണ നേടിയത് 16 ഷോട്ടുകളാണ്. ആ 9 ഷോട്ട് റയൽ മാഡ്രിഡ് നേടിയിൽ തന്നെ ഒരെണ്ണം പോലും ഓൺ ടാർഗറ്റ് ഇല്ലായിരുന്നു, 0 ഷോട്ട്സ് ഓൺ ടാർഗറ്റ്. ഈവൻ ദോ വാൽവേർഡേക്ക് ഒരു ഫസ്റ്റ് ഹാഫിൽ ഒരു ചാൻസ് പോസ്റ്റ് തട്ടിപ്പോയെങ്കിലും, പക്ഷേ ബാഴ്സലോണ നേരെ മറിച്ച് 16 ഷോട്ടുകൾ നേടി, അതിൽ 6 ഓൺ ടാർഗറ്റ് ആയിരുന്നു, അതിൽ ഒരെണ്ണം ഗോളുമായി. അത് റഫിഞ്ഞയുടെ ഒരു കിടിലം ഗോളായിരുന്നു, അത് പറയാതെ വയ്യ. ബോക്സിൻ്റെ പുറത്ത് നിന്ന് ഒരു ബ്യൂട്ടിഫുൾ കേളർ. ഫസ്റ്റ് ഹാഫിൽ ബാഴ്സലോണ മേധാവിത്വം വഹിച്ചതെങ്കിൽ സെക്കൻഡ് ഹാഫിൽ റയൽ മാഡ്രിഡ് ആയിരുന്നു എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ ഒരു കൺട്രോളായിട്ട് നിന്നത്, അതായത് പൊസിഷൻ വൈസ്. ഇപ്പോൾ ഓവറോൾ പൊസിഷൻ നോക്കുകയാണെങ്കിൽ റയൽ മാഡ്രിഡ് തന്നെയാണ് കൂടുതൽ, 52%. ബാഴ്സലോണയ്ക്ക് വലിയ വ്യത്യാസത്തിലൊന്നും അല്ല, 48% ഉണ്ട്. സോ വലിയ ഡിഫറൻസ് അല്ല അത്. പക്ഷേ ഫസ്റ്റ് ഹാഫിൽ ബാഴ്സലോണയ്ക്കും സെക്കൻഡ് ഹാഫിൽ റയൽ മാഡ്രിഡിനും ആയിരുന്നു പൊസിഷൻ വൈസ് നോക്കുകയാണെങ്കിൽ കൂടുതൽ. അത് നമുക്ക് അറിയാൻ പറ്റും എന്താ കാരണം. കാരണം സെക്കൻഡ് ഹാഫിലാണ് മോഡ്രിച്ച്, ക്രൂസ്, കാസിമീറോ ഈ ഒരു ട്രയോ വന്നത്. ഫസ്റ്റ് ഹാഫിൽ യങ് ട്രയോ ആയിരുന്നു, അവരുടെ ഫ്യൂച്ചർ ട്രയോ എന്ന് പറയാൻ പറ്റുന്ന വാൽവർഡേ, ക്യാമവിംഗ ആൻഡ് ചുമേനി, ഈ മൂന്ന് പേരായിരുന്നു. സോ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് കുറവ് ഫസ്റ്റ് ഹാഫിൽ കാണാൻ കഴിയുമായിരുന്നു. ആൻഡ് ബാഴ്സലോണ അൺഡൗട്ടഡ്ലി ഫസ്റ്റ് ഹാഫിലെ ആ ഒരു കുറവുകൾ മുതലാക്കി അവർ ആ ഗോൾ നേടി. സെക്കൻഡ് ഹാഫിലും ബാഴ്സലോണ ഒരുപാട് ഷോട്ടുകൾ നേടി. അവസാനമൊക്കെ ആകുമ്പോൾ ഡെംബലെ ഒരു 3 ഷോട്ടുകൾ അടിച്ച് കിട്ടി, പക്ഷേ അത് 3 ഗോൾ കണ്ടെത്താതെ പോയി. ആൻഡ് ബാഴ്സലോണയ്ക്കാണ് കുറച്ചും കൂടെ ക്ലിയർ കട്ട് ഷോട്ടുകൾ കിട്ടിയത്. റയൽ മാഡ്രിഡിന് കിട്ടിയെങ്കിലും ഒരുപാട് കൺവേർട്ട് ചെയ്യാൻ പറ്റിയില്ല ഓൺ ടാർഗറ്റിലേക്ക്. ഫിനിഷിങ്ങിൻ്റെ പോരായ്മ നമുക്ക് മനസ്സിലാകും, കാരണം ബെൻസിമ ഇല്ലായിരുന്നു, ഒരു പ്രോപ്പർ സ്ട്രൈക്കർ എന്ന് പറയത്തക്ക രീതിയിൽ ആരും ഇല്ലായിരുന്നു. ഹസാർഡാണ് ഫസ്റ്റ് ഹാഫിൽ ഇറങ്ങിയ ട്രയോ എന്ന് പറയുന്നത്. ഹസാർഡ്, വിനീഷ്യസ്, റോഡ്രിഗോ, ഈ 3 പേരായിരുന്നു. നമുക്കറിയാം ഹസാർഡ് അന്യായ ഫിനിഷിംഗ് കേപ്പബിലിറ്റി ഉള്ള ഒരു താരമാണ്, പക്ഷേ പുള്ളി ഒരു പ്രോപ്പർ നമ്പർ 9 അല്ല. അതുകൊണ്ട് തന്നെ ഒരു പ്രോപ്പർ നമ്പർ 9 ഇല്ലാതെയാണ് ഫസ്റ്റ് ഹാഫിൽ ഇറങ്ങിയത്. സെക്കൻഡ് ഹാഫിലും ആവട്ടെ മരിയാനോ, അസെൻസിയോ, വിനീഷ്യസ് തന്നെയായിരുന്നു. സോ അവിടെയും പ്രോപ്പർ സ്ട്രൈക്കർ എന്ന് പറയത്തക്ക രീതിയിൽ ആരും ഇല്ലായിരുന്നു. എന്തായാലും ഇതൊരു ഫ്രണ്ട്ലി ആണ്, റയൽ മാഡ്രിഡിൻ്റെ ആദ്യത്തെ ഫ്രണ്ട്ലി ആയിരുന്നു. ബാഴ്സലോണ ഓൾറെഡി ഒരു ഫ്രണ്ട്ലി കഴിച്ച് കഴിഞ്ഞു. സോ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു താളം എല്ലാം ബാഴ്സ പ്ലെയേഴ്സ് കാണാനുണ്ടായിരുന്നു. ആൻഡ് റയൽ മാഡ്രിഡ് വീണ്ടും താളം പിടിക്കുന്നുള്ളത് നമുക്ക് എല്ലാവർക്കും കണ്ടറിയാം. കാരണം റയൽ മാഡ്രിഡ് ഇപ്പോൾ കറൻറ്റ് ചാമ്പ്യൻസ് ലീഗ് ആൻഡ് ലാ ലീഗ ചാമ്പ്യൻസ് ആണ്. അതുകൊണ്ട് തന്നെ അവരിനി ഫോമിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതൊന്നും അല്ല, അതിൻ്റെ അപ്പുറം നമുക്ക് കാണാൻ കഴിയുമെന്നറിയാം. സോ അങ്ങനെയുള്ള ബാഴ്സയുടെ പുതിയ ഫോമിനും റയൽ മാഡ്രിഡിൻ്റെ ഫോമിലേക്കും നമുക്ക് കാത്തിരിക്കാം. അടുത്ത മാച്ചസും റിവ്യൂ ഒക്കെ ആയിട്ട് വരുന്നവരെല്ലാം ടേക്ക് കെയർ ആൻഡ് ഗുഡ് ബൈ.